ഏപ്രിൽ 1-ന് വൈക്കത്ത് നടക്കുന്ന വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ 600,000 കുടുംബശ്രീ പ്രവർത്തകർ പങ്കെടുക്കും। വൈക്കം നഗരം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ ജനകീയ സമ്മേളനത്തിനായി സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ളവ വിലയിരുത്തുന്നതിനായി സ്വാഗത സംഘം ചെയർമാനും സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയുമായ വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു। ഒരു ലക്ഷത്തിലേറെ പേർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് കണക്കാക്കുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടക്കം വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന ചടങ്ങിനായി 10,000 പേർക്ക് ഇരിക്കാവുന്ന കൂറ്റൻ പന്തലാണ് വൈക്കത്ത് സജ്ജീകരിക്കുന്നത്. പന്തലിലെ സുരക്ഷാ ക്രമീകരണങ്ങളും ശബ്ദ വെളിച്ച വിന്യാസങ്ങളും സംബന്ധിച്ച കാര്യങ്ങളും യോഗം വിലയിരുത്തി. ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് വൈക്കം നഗരസഭയിൽ ഹരിതകർമ്മസേനയുടെ സഹകരണത്തോടെ ശുചിത്വമുറപ്പാക്കൽ നടപ്പാക്കണമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. പടിഞ്ഞാറേ നടയുണ്ടല്ലോ, വോട്ടുചെട്ടി മുതൽ പടിഞ്ഞാറേ വരെ നട വരെയുള്ള ഭാഗം പൂർണ്ണമായിട്ട് നമ്മൾ ഈ മീറ്റിങ്ങിന് ഉപയോഗിക്കാനാണ്. അത് സ്ക്രീൻ വെച്ച് നമുക്ക് ആൾക്ക് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കും, ബാക്കി ജെട്ടി റോഡും എടുക്കും. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രധാനം. ഒരെണ്ണത്തിൽ നിന്ന് പോയാൽ അടുത്തേക്ക് കണക്കുകൾ കൊടുക്കണം, ആ കാര്യങ്ങളുണ്ടാവും. മുനിസിപ്പാലിറ്റിക്ക് അതിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പക്ഷേ നിങ്ങൾ അതിൻ്റെ പൂർണ്ണമായ മേൽനോട്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. 25-ാം തീയതി സായാഹ്നത്തിൽ വൈക്കത്ത് വെച്ച് അവസാന റൗണ്ട് റിവ്യൂ ഇങ്ങനെയാണ് ആലോചിച്ചിട്ടുള്ളത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നഗരം ശുചിയാക്കിയത് മാതൃകയാക്കാവുന്നതാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ബീച്ച് പരിസരത്തെ പോള നീക്കൽ, വേദിക്ക് സമീപത്തെ കാട് വൃത്തിയാക്കൽ എന്നിവ വേഗത്തിൽ പൂർത്തീകരിക്കും. ഉദ്ഘാടന സമ്മേളനത്തിലെ ജനത്തിരക്ക് കണക്കിലെടുത്ത് 2 ആംബുലൻസുകളും മെഡിക്കൽ സംഘവും പൊതുജനങ്ങൾക്കായി സജ്ജമാക്കും. ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി 100 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ സേവനവും ലഭ്യമാക്കും. പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്ന നടപടിയും പുരോഗമിക്കുകയാണ്. യോഗത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീ, ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്, വൈക്കം ACP നകുൽ ദേശ്മുഖ്, RDO പി ജി രാജേന്ദ്രകുമാർ, പൊതുമരാമത്ത് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ശ്രീലേഖ, ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോയി ജനാർദ്ദനൻ, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ്, KCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NV ജോഷി, വൈക്കം നഗരസഭാ സെക്രട്ടറി രമ്യ കൃഷ്ണൻ, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ അഭിലാഷ് കെ ദിവാകർ, തഹസീൽദാർ TN വിജയൻ, വൈക്കം പോലീസ് സ്റ്റേഷൻ SHO KG കൃഷ്ണൻപോറ്റി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. I4U News, ഏറ്റുമാനൂർ.